വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺക്രീറ്റ് ടെക്നോളജി എന്ന് പറയുന്ന പോർഷൻ ആണ് അതിന്റെ നിങ്ങൾക്ക് ഒരുവിധം അറിയാവുന്ന തിയറി ആയിരിക്കും അതിന്റെ റിവിഷൻ സീരീസ് ആണ് ഇതിന്റെ ഉള്ളിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കൂടി ആ പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സോ ദാറ്റ് നിങ്ങൾക്ക് ഏത് ഭാഗത്തു നിന്നാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും അപ്പൊ ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ജനുവരി 8 നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു റിവിഷൻ സീരീസ് കൂടിയാണ് അപ്പൊ നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഓവർസിയർ ഗ്രേഡ് 3 എക്സാംസ് മുതൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ എക്സാം വരെ എല്ലാ എക്സാംസിനും ഒരുപോലെ ഇമ്പോർട്ടൻറ്റും അതുപോലെ തന്നെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക് ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണ് നിങ്ങൾ ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഒന്നോ രണ്ടോ മാർക്സ് കിട്ടിപ്പോകുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ് അപ്പൊ നമുക്ക് വൈകാതെ തന്നെ ടോപ്പിക്കിലേക്ക് കടക്കാം സോ ഇതാണ് നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസ് ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ കോൺക്രീറ്റ് അഡ്മിക്സ്ചേഴ്സ് മേക്കിംഗ് ഓഫ് കോൺക്രീറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റ് മിക്സ് പ്രപ്പോർഷനെ ഇത്രയും കാര്യങ്ങളാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത് ഈ പോർഷനിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും എസ്പെഷ്യലി പ്രോപ്പർട്ടീസ് ഓഫ് കോൺക്രീറ്റിൽ നിന്ന് ഒരുപാട് ചോദിക്കാറുണ്ട് അഡ്മിക്സ്ചേഴ്സിൽ നിന്നും ചോദിക്കാറുണ്ട് നമുക്ക് അവസ്ഥ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റിയുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ RCC എന്ന സെപ്പറേറ്റഡ് ഒരു പോർഷൻ തന്നെ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് ഇൻട്രൊഡക്ഷൻ യൂസസ് മെറ്റീരിയൽസ് ഇത് RCC എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ മെറ്റീരിയൽസ് യൂസ് ഫോർ RCC സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് കോസ് അഗ്രിഗേറ്റ് ഫൈൻ അഗ്രിഗേറ്റ് സിമെന്റ് വാട്ടർ റീഇൻഫോഴ്സ്മെന്റ് ക്യാരക്ടറിസ്റ്റിക്സ് മെത്തേഡ് ഓഫ് മിക്സിംഗ് പിന്നെ അങ്ങനെ സ്ലംബ് ടെസ്റ്റ് ഒക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്ലംബ് ടെസ്റ്റ് എന്നൊക്കെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് അപ്പൊ സ്ലംബിന്റെ വാല്യൂസ് ഒക്കെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് എന്തായാലും ലഭിക്കുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് KLDC ഓവർസിയർ ഗ്രേഡ് 3 എടുത്താലും കാണാൻ കഴിയും പ്ലെയിൻ സിമെന്റ് കോൺക്രീറ്റ് റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് എന്ന ജസ്റ്റ് രണ്ട് വാക്കുകളെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങൾക്ക് തേർഡ് ഗ്രേഡ് ഓവർസിയറിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണല്ലോ നെറ്റിൽ ജസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കോൺക്രീറ്റ് ടെക്നോളജിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും അപ്പൊ നിങ്ങൾ ഒരുവിധം പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഇതൊരു റിവിഷൻ ആയിട്ട് മാത്രം കാണുക എന്നിട്ട് ഏതെങ്കിലും പോയിന്റ്സ് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അത് ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തെടുക്കുക ഓക്കെ അപ്പൊ തിയറി സബ്ജക്ട്സ് ഇങ്ങനെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങൾ പഠിച്ചു വെച്ചതും നോട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്നാലും ജസ്റ്റ് നിങ്ങൾ ഫ്രീ ആയിരിക്കുന്ന ടൈമിൽ ജസ്റ്റ് കേട്ട് ബ്രഷപ്പ് ചെയ്യുക അപ്പൊ നമുക്ക് വൈകാതെ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ആദ്യമേ തന്നെ നമുക്ക് വർക്കബിലിറ്റി നോക്കാം വർക്കബിലിറ്റി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ പർട്ടിക്കുലർ പോർഷനിൽ നിന്ന് തന്നെ കോൺക്രീറ്റ് ടെക്നോളജി നമുക്ക് എക്സാംസിന് കാണാൻ കഴിയും അപ്പൊ എന്താണ് വർക്കബിലിറ്റി എന്നും തുടങ്ങിയിട്ടുള്ള ഡെഫിനേഷൻ തൊട്ടിട്ട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമുക്ക് ആദ്യം നോക്കാം വർക്കബിലിറ്റി എന്താണ് ഇറ്റ്സ് പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് ബൈ വേർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ക്യാൻ ബി ഈസിലി മിക്സ്ഡ് ട്രാൻസ്പോർട്ടഡ് പ്ലേസ്ഡ് കോമ്പാക്റ്റഡ് ആൻഡ് ഫിനിഷ്ഡ് ഇതേ ഡെഫിനേഷൻ ചോദിച്ചിട്ടുണ്ട് PSC എന്താണ് വർക്കബിലിറ്റി അല്ലെങ്കിൽ ദ പ്രോപ്പർട്ടി ഓഫ് കോൺക്രീറ്റ് ബൈ വിച്ച് ബൈ വേർച്യൂ ഓഫ് വിച്ച് ഇറ്റ് ക്യാൻ ബി ഈസിലി മിക്സ്ഡ് ട്രാൻസ്പോർട്ട് പ്ലേസ്ഡ് കോമ്പാക്റ്റഡ് ആൻഡ് ഫിനിഷ്ഡ് ഇസ് കോൾഡ് ആസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട് അത് വർക്കബിലിറ്റി ആണ് അതായത് നമ്മുടെ കോൺക്രീറ്റിന്റെ ഹോമോജിനിറ്റി നഷ്ടപ്പെടാതെ തന്നെ കോൺക്രീറ്റിനെ പെട്ടെന്ന് മീൻ മിക്സ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനും കോമ്പാക്ട് ചെയ്യാനും ഫിനിഷ് ചെയ്യാനും പറ്റുന്ന ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത് പിന്നെ വേറെ ഡെഫിനിഷനും കൂടിയുണ്ട് ഇറ്റ്സ് ഓൾസോ ഡിഫൈൻഡ് ആസ് എ ഇന്റേണൽ വർക്ക് റിക്വയർഡ് ടു ബി ഡൺ ഇൻ ഓർഡർ ടു അച്ചീവ് ഫുൾ കോമ്പാക്ഷൻ ഇതും ചോദിച്ചിട്ടുള്ളതാണ് അതായത് നമ്മുടെ കോൺക്രീറ്റിന് ഫുൾ കോമ്പാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇന്റേണൽ വർക്കിനെ നമ്മൾ എന്തായിട്ടാണ് പറയുന്നത് വർക്കബിലിറ്റി എന്നാണ് പറയുന്നത് അപ്പൊ ഈ രണ്ട് ഡെഫിനിഷൻസ് ഒന്ന് ജസ്റ്റ് വായിച്ചു നോക്കാം ഒരു തവണയോ രണ്ടു തവണയോ വായിച്ചു നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻസ് നിന്ന് ഈസിലി പിക്കപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതാണ് വർക്കബിലിറ്റി എന്ന് പറഞ്ഞത് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് വർക്കബിലിറ്റി അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ വാട്ടർ കണ്ടന്റ് ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട് അതായത് വാട്ടർ ബൈ സിമെന്റ് റേഷ്യോ ഓക്കെ ഈ വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വർക്കബിലിറ്റിയെ വളരെയധികം അഫക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അപ്പൊ വാട്ടർ നമ്മൾ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുകയാണ് ഒരുപാട് വാട്ടർ കൂട്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മുടെ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി അത് വളരെ വലുതായിട്ടൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യത്തില്ലെങ്കിൽ കൂടി നമ്മുടെ കോൺക്രീറ്റിന്റെ സ്ട്രെങ്ത് ആസ് സച്ച് വെള്ളം കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ ഒന്നുകൂടെ പറയാം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റിക്കല്ല സ്ട്രെങ്ത് കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് വർക്കബിലിറ്റി കൂട്ടാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കേ വാട്ടർ സിമെന്റ് റേഷ്യോ കൂടത്തില്ലേ നമ്മൾ വെള്ളം ആഡ് കൂടുതൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വാട്ടർ ബൈ സിമെന്റ് ആണ് അതുകൊണ്ട് വെള്ളം കൂടുന്നതിനനുസരിച്ച് വാട്ടർ സിമെന്റ് റേഷ്യോ കൂടും അങ്ങനെ വാട്ടർ സിമെന്റ് റേഷ്യോ കൂടുന്നത് അത്ര നല്ലതല്ല അപ്പൊ നമുക്ക് വർക്കബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദാറ്റ്സ് ഇൻ ഓർഡർ ടു ഇൻക്രീസ് ദ വർക്കബിലിറ്റി സിമെന്റ് കണ്ടന്റ് ഇസ് ഓൾസോ ടു ബി ഇൻക്രീസ്
increase in the same proportion as that of water such that water cement ratio remains constant. Verde water ne amount matram kootunnadine kaal nallathu endanu cheynathu water ne amount ningal kootunnundengil adinodoppam thanne proportional aayittu endum koodi kootanam cement content kooda kootanam so that water cement ratio remains constant. Clear aanallo appo nammal aadyatha factor affecting workability parnathu water content aanu. Addition of water and concrete workability kootunnilla pakshe endanu avada sambhavikkunnathu concrete inde strength korayum ini ningalku water additional aayittu add cheyyuvaanengil cement um adinu proportional aayittu increase cheythu kodukka so that water cement ratio remains constant. Okay, clear aanallo. Second factor ennu parnal aggregate cement ratio. Appo namukku ariyam endanu aggregate by cement aggregate cement ratio. Aggregate cement ratio ennu parna idanallo. Appo aggregate cement ratio kooduga ennu vechu kaiyal endanu aggregate cement value kooduga ennu vechu kaiyal ivide denominator de value koranju kaiyalalle ee particular ratio in the value as such koodullu appo endana cement koraya nu parna endana nammada mix engane aayi povana lean mix aayi povana lean mix nu parna nammada cement inde amount koravayittulla mix neyana lean mix nu parayunu appo aggregate cement ratio koodunadan anusarichu nammada concrete lean aayi povum adagonde thanne which reduces its workability due to the lesser availability of cement paste അടുത്ത രണ്ട് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അഗ്രിഗേറ്റ്സിനെ കുറിച്ചിട്ടാണ്. ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റും ടെക്സ്ചർ ഓഫ് അഗ്രിഗേറ്റും. ആദ്യം ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ് നോക്കാം. ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഷേപ്പ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ഷേപ്പ് ആണ്. റൗണ്ട് ഷേപ്പ് ആണ് ഏറ്റവും കൂടുതൽ വർക്കബിൾ ആയിട്ടുള്ള മിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്? അതിനെ ലൂബ്രിക്കേഷൻ അതായത് നമ്മുടെ സിമെന്റ് പേസ് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റൗണ്ട് ഷേപ്പ് ആണെങ്കിൽ കുറച്ച് സർഫസ് ഏരിയ ലൂബ്രിക്കേറ്റ് ചെയ്തു കൊടുത്താൽ ബിക്കോസ് ഇറ്റ് റിക്വയർസ് ലെസ് സർഫസ് ഏരിയ ഫോർ ലൂബ്രിക്കേഷൻ. ഓക്കെ, ഇതാണ് ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്സ്. ഇനി ടെക്സ്ചർ ഓഫ് അഗ്രിഗേറ്റ്. നമുക്ക് മെയിൻലി രണ്ട് ടൈപ്പ് ഓഫ് ടെക്സ്ചർ ആണുള്ളത്. സ്മൂത്തും ഉണ്ട്, അതുപോലെ തന്നെ റഫും ഉണ്ട്. സ്മൂത്ത് ആണെങ്കിൽ ഹൈലി വർക്കബിൾ മിക്സ്ചറും റഫ് ആണെങ്കിൽ പൂർലി അല്ലെങ്കിൽ പൂർ വർക്കബിൾ മിക്സ്ചറുമാണ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഷേപ്പ് ഓഫ് അഗ്രിഗേറ്റ്സ് ആണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. ടെക്സ്ചർ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. അടുത്ത ഫാക്ടർ എന്ന് പറഞ്ഞാൽ സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ്. എപ്പോഴും സൈസ് ഓഫ് അഗ്രിഗേറ്റ് പറയുമ്പോൾ വലിയ അഗ്രിഗേറ്റ് ആണ് നല്ലത്. വലിയ അഗ്രിഗേറ്റ് എന്തുകൊണ്ടാണ് നല്ലതെന്ന് പറയുന്നത്, അഗ്രിഗേറ്റ് വലുതാകുമ്പോൾ അത്രയും കുറവ് സർഫസ് ഏരിയ കുറയും. അപ്പം അത്രയും കുറവ് സർഫസ് ഏരിയ മാത്രം ലൂബ്രിക്കേറ്റ് ചെയ്താൽ മതി. അതുകൊണ്ട് എപ്പോഴും ലാർജ് സൈസ് ആണ് ഹൈലി വർക്കബിൾ മിക്സ് നമുക്ക് തരുന്നത്.
ഓക്കേ ഇനി അടുത്ത ഗ്രേഡിംഗ് ആണ് അടുത്ത പോയിന്റ് ഗ്രേഡിംഗിനകത്ത് നമുക്കറിയാം വെൽ ഗ്രേഡഡും ഉണ്ട് പോർലി ഗ്രേഡഡും ഉണ്ട് അപ്പോൾ അതിനകത്ത് വെൽ ഗ്രേഡഡ് ആണ് ഹൈലി വർക്കബിൾ മിക്സ്ചർ തരുന്നത് അതുപോലെ തന്നെ പോർലി ഗ്രേഡഡ് ആണെങ്കിൽ വർക്കബിലിറ്റി കുറവായിരിക്കും ഓക്കേ അടുത്ത ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അഡ്മിക്സ്ചേഴ്സ് ആണ് അഡ്മിക്സ്ചേഴ്സിൽ നമ്മൾ അഡ്മിക്സ്ചറിന്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അഡ്മിക്സ്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് അപ്പോൾ അഡ്മിക്സ്ചറിനകത്ത് പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സിൻ്റെയും അഡിഷൻ എന്തുണ്ടാക്കും നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കൂട്ടും അപ്പോൾ ഓർക്കുക അഡിഷൻ ഓഫ് പ്ലാസ്റ്റിസൈസേഴ്സ് ആൻഡ് സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹയർ വർക്കബിൾ കോൺക്രീറ്റ് ഓക്കെ അപ്പോൾ ആരൊക്കെയാണ് പ്ലാസ്റ്റിസൈസേഴ്സും സൂപ്പർ പ്ലാസ്റ്റിസൈസേഴ്സും ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി കൂടും ഇനി അടുത്തത് വർക്കബിലിറ്റി ടെസ്റ്റുകളാണ് ഇതിനകത്ത് നമ്മുടെ സ്ലംപ് ടെസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളൂ ബാക്കി ടെസ്റ്റുകൾ ഒന്ന് വായിച്ചു വെക്കുക കോമ്പാക്ഷൻ ഫാക്ടറിന്റെ വാല്യൂസ് ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലംപ് ടെസ്റ്റ് ആണ് നമുക്കറിയാം സ്ലംപ് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ രണ്ടാമത്തത് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണ് മൂന്നാമത്തത് ഫ്ലോ ടെസ്റ്റ് ആണ് നാലാമത്തത് വി ബി ടെസ്റ്റ് ആണ് ഇങ്ങനെ നാല് ടെസ്റ്റുകളാണ് നമ്മുടെ കോൺക്രീറ്റിന്റെ വർക്കബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ് സ്ലംപ് ടെസ്റ്റ് ഉണ്ട് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഉണ്ട് ഫ്ലോ ടെസ്റ്റ് ഉണ്ട് വി ബി കൺസിസ്റ്റോമീറ്റർ വെച്ച് ചെയ്യുന്ന വി ബി ടെസ്റ്റ് ഉണ്ട് അപ്പൊ വർക്കബിലിറ്റി ടെസ്റ്റ് ഫസ്റ്റ് വൺ സ്ലം ടെസ്റ്റ് ആണ് സ്ലം ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫീൽഡ് ടെസ്റ്റ് ആണ് ഫീൽഡ് ടെസ്റ്റ് ഫോർ ഡിറ്റർമിനിങ് വർക്കബിലിറ്റി എന്ന് പറഞ്ഞ് ചോദിച്ചാൽ സ്ലം ടെസ്റ്റ് ആണ് അപ്പൊ സ്ലം ടെസ്റ്റിലെ ക്വസ്റ്റ്യൻ വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഈ പാർട്ടാണ് നമുക്കറിയാം സ്ലം കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോണിന്റെ ഫ്രസ്റ്റത്തിന്റെ ഷേപ്പാണ് അതിന്റെ ടോപ്പ് ഡയമീറ്റർ 10 സെന്റിമീറ്റർ ആണ് ബോട്ടം ഡയമീറ്റർ 20 സെന്റിമീറ്റർ ആണ് ഹൈറ്റ് 30 സെന്റിമീറ്റർ ആണ് അപ്പൊ ഇങ്ങനെ ഓർത്താൽ മതി 10 മുകളില് താഴെ 20 നടുക്ക് 30 ഓക്കെ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഡയമെൻഷൻ ഇതിനകത്ത് ഒരു തവണ ടോപ്പ് ഡയമീറ്റർ ചോദിച്ചിട്ടുണ്ട് പിന്നീട് ബോട്ടം ഡയമീറ്റർ ചോദിച്ചിട്ടുണ്ട് എക്സാംസിന് അതുപോലെ തന്നെ ഹൈറ്റും ചോദിച്ചിട്ടുണ്ട് ഈ മൂന്ന് ഡയമെൻഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഫസ്റ്റ് മഫ കോൺ ആണല്ലോ മുകളിൽ ഡയമീറ്റർ കുറവായിരിക്കും അതുകൊണ്ടാണ് മുകളിൽ 10 താഴെ എന്തായിരിക്കും ഡയമീറ്റർ കൂടുതലായിരിക്കും അതുകൊണ്ട് 20 ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 30 ആണ് അപ്പൊ അത് ഓർത്ത 10 20 30 എന്ന് ഓർത്ത് വെക്കാം ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ആ ഫ്രസ്റ്റത്തിൽ 3 ലെയേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് കോൺക്രീറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 25 തവണ ടാമ്പ് ചെയ്തിട്ട് ടാമ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടാമ്പിംഗ് റോഡിന്റെ ഡയമെൻഷൻ ഒരു തവണ ചോദിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡ് 16 mm അല്ലെങ്കിൽ 5x8 inch ഡയമീറ്റർ സ്റ്റീൽ റോഡാണ് നമ്മൾ ടാമ്പിംഗ് റോഡായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ അറ്റം റൗണ്ടഡ് അറ്റ് ദ എൻഡ് ആണ് അപ്പൊ ഇവിടെ ഈ ഡയമെൻഷൻ ഒന്ന് ഓർത്ത് വെക്കാം ടാമ്പിംഗ് റോഡിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 16 mm ഡയമീറ്റർ ആണ് അതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ഇതാണ് ഈ ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഡയമെൻഷൻസ് ആണ് 10 20 30 ഓക്കെ അപ്പൊ ഇവിടെ സെക്കൻഡ് ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടോ ടോപ്പ് ഡയമീറ്റർ ഇതാണ് ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഷേപ്പിലുള്ള നമ്മുടെ സ്ലം കോണ് ഇതാണ് അതിന്റെ ബേസ് സ്ലം കോണിന്റെ ബോട്ടം ഡയമീറ്റർ 20 സെന്റിമീറ്ററും ടോപ്പ് 10 സെന്റിമീറ്ററും ഹൈറ്റ് 30 സെന്റിമീറ്റർ ആണ് കേട്ടോ ചിലപ്പോൾ mmലൊക്കെ ഓപ്ഷൻ തരാറുണ്ട് അപ്പം ഇത് സെന്റിമീറ്ററിലാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക ഇനി ഈ സ്ലം ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ വർക്കബിലിറ്റിയും അതുപോലെ തന്നെ ലോ വർക്കബിലിറ്റിയും ഉള്ള കോൺക്രീറ്റിന് സ്യൂട്ടബിൾ അല്ല അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക വിത്ത് വെരി ഹൈ വർക്കബിലിറ്റി ആൻഡ് ലോ വർക്കബിലിറ്റി ആണെങ്കിൽ സ്ലം ടെസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ അതുപോലെ തന്നെ വാല്യൂ ഓഫ് സ്ലം ഹയർ വാല്യൂ ഓഫ് സ്ലംബ് സ്ലംബിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് വർക്കബിലിറ്റി വാല്യൂ കൂടുതലായിരിക്കും അല്ലെ വർക്ക് ഇൻഡിക്കേറ്റ്സ് മോർ വർക്കബിലിറ്റി മോർ വർക്കബിൾ ആയിട്ടുള്ള മിക്സ് ആണെങ്കിലാണ് നമുക്ക് ഹയർ വാല്യൂ ഓഫ് സ്ലംബ് കിട്ടുന്നത് ഇനി നമ്മുടെ ടൈപ്പ് ഓഫ് വർക്കും സ്ലംബ് വാല്യൂം ഈ ടാബുല കോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്തു നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് PSC എക്സാംസിന് കിട്ടുന്ന ഒരു ടേബിൾ ആണ് ഈ ടേബിൾ നിങ്ങൾ എവിടെയെങ്കിലും പേസ്റ്റ് ചെയ്ത് വെച്ചോ എങ്ങനെയെങ്കിലും ഇത് ബൈ ഹാർട്ട് ചെയ്യുക ഒരു തവണ പഠിച്ചാൽ മറന്നു പോവും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക വാല്യൂസ് ആയതുകൊണ്ട് അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു പേപ്പറിൽ എഴുതി പേസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് റിഫ്രഷ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഇത് ടൈപ്പ് ഓഫ് വർക്ക് ആണ് ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് വാല്യൂ ഓഫ് സ്ലംബ് ആണ് ഇതിനകത്ത് ഞാൻ ആദ്യം കാണിച്ചിരിക്കുന്നത് അതായത് ഈ വൈറ്റിൽ എഴുതിയിരിക്കുന്ന നോർമൽ RCC വർക്ക് ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് PSC ചോദിച്ചതാണ് അതായത് നോർമൽ RCC വർക്ക് ആണെങ്കിൽ ഉള്ള സ്ലംബിന്റെ വാല്യൂ എത്രയാണ് 75 to 150 mm ആണ് നോർമൽ RCC വർക്കിന് ഉള്ള സ്ലംബിന്റെ റെക്കമെൻഡഡ് സ്ലംബ് വാല്യൂ എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെ ചോദിക്കാറുള്ളത്
The recommended slump value for normal RCC work എത്രയാണെന്ന് ചോദിക്കുന്നത് അപ്പോൾ എത്രയാണ് recommended value 75 to 150 mm ഇനി മാസ് കോൺക്രീറ്റ് ആണെങ്കിൽ 25 to 50 mm ആണ് ഓക്കേ അപ്പോൾ മാസ് കോൺക്രീറ്റ് ആണെങ്കിൽ 25 to 50 mm ആണ് ഇനി കോൺക്രീറ്റ് ടു ബി വൈബ്രേറ്റഡ് ആണെങ്കിൽ 10 to 25 mm ആണ് അടുത്ത റോഡ് കൺസ്ട്രക്ഷനും ഒരു തവണ പിഎസ്സി 3rd ഗ്രേഡ് ഓവർസിയർ എക്സാമിന് ചോദിച്ചതാണ് റോഡ് കൺസ്ട്രക്ഷനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന സ്ലംബ് വാല്യൂ എന്ന് പറഞ്ഞാൽ 20 to 40 mm ആണ് കോൺക്രീറ്റ് ഫോർ കനാൽ ലൈനിംഗ് 70 to 80 mm കോൺക്രീറ്റ് ഫോർ ആർച്ച് ആൻഡ് സൈഡ് വാൾസ് ഓഫ് ടണൽ ആർച്ചിനും അതുപോലെ തന്നെ ടണൽസിന്റെ സൈഡ് വാൾസിനും നമ്മൾ കൊടുക്കുന്ന കോൺക്രീറ്റിന്റെ റെക്കമെൻഡഡ് സ്ലംബ് വാല്യൂ എന്ന് പറഞ്ഞാൽ 90 ടു 100 mm ആണ് അപ്പോൾ ഇവിടെ നോട്ട് ചെയ്ത് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ആർസിസി വർക്ക് റോഡ് കൺസ്ട്രക്ഷൻ അതുപോലെ തന്നെ മാസ് കോൺക്രീറ്റ് ഇത് മൂന്നും ചോദിച്ചിട്ടുണ്ട് മാസ് കോൺക്രീറ്റ് ഞാൻ പറയാൻ വിട്ടുപോയതാണ് ഓക്കെ അപ്പൊ നോർമൽ ആർസിസി വർക്കിന് 75 to 150 mm മാസ് കോൺക്രീറ്റിന് 25 to 50 mm റോഡ് കൺസ്ട്രക്ഷൻ 20 to 40 mm അറ്റ്ലീസ്റ്റ് ഈ മൂന്ന് വാല്യൂ നിങ്ങൾ നിർബന്ധമായി മറന്നു പോകാതെ ഓർത്തു വെക്കുക ബാക്കി വാല്യൂസ് ഇനി ചിലപ്പോൾ പുതിയ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നെങ്കിൽ അതും എക്സ്പെക്ട് ചെയ്തിരിക്കുക എന്നിരുന്നാലും ഈ ടേബിൾ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എത്ര തവണ പഠിക്കാൻ പറ്റുമോ അത്ര തവണ പഠിക്കും അടുത്തത് സ്ലംബിന്റെ വാല്യൂ വെച്ചിട്ട് നമ്മുടെ മിക്സ് എങ്ങനെയാണെന്നുള്ള ക്രൈറ്റീരിയ ആണ് ഇതിനകത്ത് ആദ്യത്തെ എന്ന് വെച്ചാൽ എക്സ്ട്രാ സ്റ്റിഫ് അല്ലെങ്കിൽ സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ നോ സ്ലംബ് സ്ലംബ് ഇല്ലാതെ ഉള്ളാവുന്ന കേസിൽ നമ്മുടെ മിക്സ് എങ്ങനെയാണെന്ന് പറയാൻ നമുക്ക് എക്സ്ട്രാ സ്റ്റിഫ് അല്ലെങ്കിൽ സ്റ്റിഫ് ആണെന്ന് പറയാം ഇനി പോളി മൊബൈൽ മിക്സ് എന്ന് പറഞ്ഞാൽ 10 to 30 mm ആണ് മൊബൈൽ മിക്സ് എന്ന് പറഞ്ഞാൽ 40 to 150 mm ആണ് കാസ്റ്റ് മിക്സ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 150 mm ആണ് ഇതിനകത്ത് ഈ ആദ്യത്തെ എക്സ്ട്രാ സ്റ്റിഫ് ഓർ സ്റ്റിഫ് ഇത് ചോദിച്ചിട്ടുള്ളതാണ് പി എസ് സിക്ക് ആ ക്വസ്റ്റ്യൻ ഞാൻ താഴെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റ് മിക്സ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ഇതായിരുന്നു നമ്മുടെ പി എസ് സിയുടെ ക്വസ്റ്റ്യൻ സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റ് മിക്സ് ഇസ് ഇൻഡിക്കേറ്റഡ് ബൈ ഓപ്ഷൻ എ 10 to 20 എം എം സ്ലംബ് നോ സ്ലംബ് 40 to 150 എം എം സ്ലംബ് ഓവർ 150 mm സ്ലാം അപ്പൊ 40 to 150 ഒക്കെ തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം പക്ഷെ ഇത് ഈ ടാബ്ല കോളം പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്താൽ പറ്റും സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് എന്ന് പറഞ്ഞാൽ ഇതാണ് നോ സ്ലംബ് ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ ഈ ടാബ്ല കോളം പഠിക്കുക ഇതിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ ഇവിടെ ഇതുവരെ ചോദിച്ചത് എക്സ്ട്രാ സ്റ്റിഫും സ്റ്റിഫും മാത്രമാണ് ബാക്കി ഏത് വേണമെങ്കിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇപ്പൊ രണ്ടാമത്തെ കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ആണ് ഇപ്പൊ നമ്മൾ നേരത്തെ സ്ലം ടെസ്റ്റ് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈ വർക്കബിലിറ്റിയും അതുപോലെ തന്നെ വെരി ലോ വർക്കബിലിറ്റിയും ഉള്ള മിക്സിന് നമുക്ക് വർക്കബിലിറ്റി സ്ലം ടെസ്റ്റ് വഴി ടെസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെയുള്ള കേസിൽ വളരെ ലോ വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റ് ആണെങ്കിൽ നമ്മൾ വർക്കബിലിറ്റി മെഷർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ടെസ്റ്റ് ആണ് കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റ് ഇവിടുത്തെ പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ കോൺക്രീറ്റിന് ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ നമുക്കറിയാം ഒരു ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴാണ് അപ്പൊ അവിടെ വർക്ക് ഡൺ ഉണ്ടാവും അതായത് വർക്ക് നടക്കും വർക്ക് നടക്കുമ്പോൾ ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ അതായത് അവിടെ എന്താണ് കണ്ടുപിടിക്കുന്നത് പ്രിൻസിപ്പിൾ ബേസ്ഡ് ഓൺ ഫൈൻഡിങ് ദ ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ നമ്മൾ ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത് കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറയുന്ന ടേം ഓക്കെ ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ അച്ചീവ് ബൈ ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ബൈ ദ കോൺക്രീറ്റ് വെൻ അലൗഡ് ടു ഫോൾ ഫ്രം എ നോൺ ഹൈറ്റ് ഒരു നോൺ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഇടുമ്പോൾ ഉണ്ടാവുന്ന വർക്ക് കാരണം ഉണ്ടാവുന്ന ഡിഗ്രി ഓഫ് കോമ്പാക്ഷൻ ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഓക്കെ ഈ അപ്പാരറ്റസ് ഒക്കെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കുമല്ലോ മുകളിൽ ഒരു ഹോപ്പർ കാണും താഴെ കുറച്ചുകൂടെ ഡയമീറ്റർ കുറവുള്ള ഒരു ഹോപ്പർ കാണും അതിൻ്റെ താഴെ ഒരു സിലിണ്ടർ ബേസിൽ അറ്റാച്ച്ഡ് ആയിരിക്കും എന്നിട്ട് ഈ ഹോപ്പറിൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യും ആദ്യമേ നമ്മൾ ഫില്ല് ചെയ്യും അതിനുശേഷം ഈ താഴെയുള്ള ഒരു ഇതുണ്ട് തുറക്കും അതിനുശേഷം അടുത്തതിൽ വീഴും പിന്നെ തുറക്കും അതിൻ്റെ അടുത്ത് വീഴും എന്നിട്ട് അതിൻ്റെ വെയിറ്റ് സിലിണ്ടറിലുള്ള കോൺക്രീറ്റിൻ്റെ വെയിറ്റ് കൊണ്ടെടുക്കും അതുപോലെ തന്നെ എന്ത് ചെയ്യും നമ്മൾ ഈ സിലിണ്ടർ ആസ് ടച്ച് എടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് മൂന്ന് ലെയർ 25 ടാമ്പിങ്ങിൽ കോൺക്രീറ്റ് നിറച്ചതിന് ശേഷം അതിൻ്റെ വെയിറ്റും എടുക്കും എന്നിട്ട് കോമ്പാക്ഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഡിവൈഡഡ് ബൈ വെയിറ്റ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ് വെയിറ്റ് ഓഫ് പാർഷ്യലി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ബൈ വെയിറ്റ് ഓഫ് ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് ഓക്കെ ഫുള്ളി കോമ്പാക്റ്റഡ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാമ്പ് ചെയ്ത് ഫുള്ളായിട്ട് കോമ്പാക്ട് ചെയ്യുന്ന കോൺക്രീറ്റ്
അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കോംപാക്ഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. ഇനി ഒരു കാര്യം ഇവിടെ നോട്ട് ചെയ്യാനുള്ളത്, കോംപാക്ഷൻ ഫാക്ടർ കൂടുന്നതിനനുസരിച്ച് വർക്കബിലിറ്റി കൂടും. അതായത് കോംപാക്ഷൻ ഫാക്ടർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വർക്കബിലിറ്റി, പക്ഷേ ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വെയിറ്റ് ഇൻ സിലിണ്ടർ. കോംപാക്ഷൻ ഫാക്ടർ വെയിറ്റ് ഇൻ സിലിണ്ടർ കൂടുന്നതിനനുസരിച്ച് കോംപാക്ഷൻ ഫാക്ടർ കുറയും. ഓക്കെ, വർക്കബിലിറ്റിയും അതുപോലെ തന്നെ കുറയും. അപ്പോൾ ഈ ഒരു റിലേഷനും കൂടി ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. കോംപാക്ഷൻ ഫാക്ടർ ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു വർക്കബിലിറ്റി, ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു വെയിറ്റ് ഇൻ സിലിണ്ടർ. ഈ തബലാക്കുളത്തിൽ അറ്റ്ലീസ്റ്റ് ഈ യൂസ് ഓഫ് കോൺക്രീറ്റ് വേണമെങ്കിൽ നിങ്ങൾ ഒഴിവാക്കി പഠിച്ചോളൂ. ഈ വർക്കബിലിറ്റിയും കോമ്പാക്ഷൻ ഫാക്ടറിന്റെ വാല്യൂ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. എ ലെവൽ എക്സാമിനൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. വെരി ലോ വർക്കബിലിറ്റി ആണെങ്കിൽ കോമ്പാക്ഷൻ ഫാക്ടർ 0.78 to 0.8 ആണ്. ലോ ആണെങ്കിൽ 0.85 to 0.87 ആണ്. മീഡിയം ആണെങ്കിൽ 0.92 to 0.935 ആണ്. ഹൈ ആണെങ്കിൽ 0.95 to 0.96 ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും വാല്യൂസ് ആണ് വരുന്നത് വർക്കബിലിറ്റിയും കോംപാക്ഷൻ ഫാക്ടറിന്റെ വാല്യൂ വെച്ചിട്ട്. യൂസ് ഓഫ് കോൺക്രീറ്റ് പറ്റുമെങ്കിൽ പഠിക്കുക, നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഈ ടാബുല കോളത്തിൽ അറ്റ്ലീസ്റ്റ് ഇത് രണ്ടും പഠിക്കുക. യൂസ് ഓഫ് കോൺക്രീറ്റ് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കാം. അടുത്തത് ഫ്ലോ ടേബിൾ ടെസ്റ്റ് ആണ്. ഇത് ചോദിച്ചിട്ടില്ല അങ്ങനെ, പ്രത്യേകിച്ചും എക്സാമുകൾക്കൊന്നും ഓവസിയർ എക്സാമുകൾക്കൊന്നും ചോദിക്കാനും സാധ്യതയില്ല. എന്നിരുന്നാലും വർക്കബിലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടായതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു കോമ്പറ്റീഷൻ ലെവൽ വെച്ചിട്ട് നിങ്ങൾ വായിക്കാതിരിക്കേണ്ട, ജസ്റ്റ് ഒന്ന് വായിച്ചു വിടുക. ഓക്കെ, അപ്പം ഇത് ഹൈ വർക്കബിലിറ്റി ആയിട്ടുള്ള കോൺക്രീറ്റ് നമ്മൾ ചെയ്യുന്ന ടെസ്റ്റ് ആണ് ഫ്ലോ ടേബിൾ ടെസ്റ്റ്. അതിനകത്തൊരു സർക്കുലർ ടേബിൾ കാണും, അതിന്റെ മുകളിൽ ഒരു മോൾഡ് വെക്കും. ആ മോൾഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ സ്ലാം ടെസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഒരു കോണിന്റെ ഫ്രസ്റ്റത്തിന്റെ ഷേപ്പാണ്. ടോപ്പ് ഡയമീറ്റർ 17 cm, ബോട്ടം ഡയമീറ്റർ 25 cm, ഹൈറ്റ് 12 cm ആണ്. പിന്നെ അതിനുശേഷം ഈ ടേബിൾ സർക്കുലർ ടേബിളിന്റെ പുറത്ത് മോൾഡ് വെച്ചിട്ട് കോൺക്രീറ്റ് രണ്ട് ലെയറിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രൊസീജിയർ ഒന്നും നിങ്ങൾ പഠിക്കണം. ജസ്റ്റ് ഇതാണ് ഫ്ലോ ടേബിൾ ടെസ്റ്റ് എന്ന് അറിഞ്ഞിരിക്കുക. ഫ്ലോ ടേബിൾ ടെസ്റ്റിനകത്ത് ഒരു സർക്കുലർ ടേബിൾ, അതിന്റെ പുറത്തൊരു ഫ്രസ്റ്റം ഓഫ് കോണിന്റെ ഷേപ്പിലുള്ള മോൾഡ് ഉണ്ടാകും. ആ മോൾഡിന്റെ ഡയമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 17, ബോട്ടം 25, ഹൈറ്റ് 12 cm. ഇത്രയും ജസ്റ്റ് ഒന്ന് എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ചോളൂ. ഇങ്ങനെ ഈ ഫിഗർ കണ്ടല്ലോ, ഇതിനകത്ത് ഈ സർക്കുലർ ടേബിളിന്റെ പുറത്ത് നമ്മൾ ഫസ്റ്റ് ഓഫ് കോണില് നമ്മുടെ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് വെക്കും. അതിനുശേഷം ഈ ടേബിള് റേസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് 12.5 mm പെട്ടെന്ന് ലിഫ്റ്റ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത് കൊടുക്കും. 15 തവണ 15 സെക്കൻഡിനുള്ളിൽ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്നിട്ട് 6 directions എത്രത്തോളം സെന്റിമീറ്റർ അല്ലെങ്കിൽ എത്രത്തോളം കോൺക്രീറ്റ് സ്പ്രെഡ് ആയിട്ടുണ്ട് എന്നുള്ളത് മെഷർ ചെയ്യുക. അപ്പൊ അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അപ്പം 12.5 mm ഡ്രോപ്പ് ചെയ്ത് റേസ് ചെയ്ത് 15 times in 15 seconds, അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് സ്പ്രെഡ് ഓഫ് കോൺക്രീറ്റ് നമ്മൾ 6 directionsൽ മെഷർ ചെയ്യും. പെർസെൻറ്റേജ് ഓഫ് ഫ്ലോയിലാണ് നമുക്ക് ഇവിടെ വർക്കബിലിറ്റിയുടെ റിസൾട്ട് കിട്ടുന്നത്. സ്പ്രെഡ് ഓഫ് കോൺക്രീറ്റ് -25/25×100 ആണ് പെർസെൻറ്റേജ് ഓഫ് ഫ്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ഇതിനകത്ത് ചോദിച്ചിട്ടില്ല ക്വസ്റ്റ്യൻ ഇതുവരെ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. ഇങ്ങനൊരു സംഭവം അറ്റ്ലീസ്റ്റ് ഇതിന്റെ പേര് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലോ ടെസ്റ്റ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഓപ്ഷനിൽ നിന്ന് വേണമെങ്കിൽ എലിമിനേറ്റ് ചെയ്ത് കളയാനെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, വി ബി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കുറവ് വർക്കബിലിറ്റി ഉള്ള കോൺക്രീറ്റിന് നമ്മൾ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ സ്ലംബ് ലിമിറ്റഡ് ടു 50 mm, 50 mm വരെ സ്ലംബ് ലിമിറ്റഡ് ആയിട്ടുള്ള ടൈപ്പ് ഓഫ് കോൺക്രീറ്റിന് നമ്മൾ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് വി ബി ടെസ്റ്റ്. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടറിനകത്ത് നമുക്കൊരു ഫ്രസ്റ്റം ഓഫ് എ കോൺ നമ്മൾ മൗൾഡിനകത്ത് മൗൾഡ് പ്ലേസ് ചെയ്യും. അതായത് ഒരു സിലിണ്ടർ ഉണ്ട്, സിലിണ്ടറിനകത്ത് ഒരു ഫ്രസ്റ്റം ഓഫ് എ കോണിന്റെ ഷേപ്പിലുള്ള മോൾഡിനകത്ത് നമ്മൾ കോൺക്രീറ്റ് ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ വൈബ്രേഷൻ കൊടുക്കും. അത് മൊത്തത്തിൽ നമ്മുടെ ഗ്രൈൻഡർ ഒക്കെ പോലെ ഒരു സംഭവമാണ്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വൈബ്രേറ്റ് ചെയ്യിക്കും. വൈബ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ നമ്മുടെ സ്പെസിമെൻ സിലിണ്ടറിക്കൽ ഷേപ്പ് ആവാനുള്ള ടൈമാണ് മെഷർ ചെയ്യുന്ന. ടൈമിന്റെ ടേംസിലാണ് നമുക്ക് വർക്കബിലിറ്റി ഇവിടെ കിട്ടുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ വി ബി കൺസിസ്റ്റോമീറ്റർ എന്ന് പറയുന്ന അപ്പാരറ്റസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ഇവിടെ കാണാൻ കഴിയും ഒരു ടേബിൾ ഉണ്ട്, പിന്നെ ഒരു സിലിണ്ടറിക്കൽ കണ്ടെയ്നർ ഉണ്ട്. അതിനകത്തൊരു ഫ്രസ്റ്റം ഓഫ് എ കോൺ ഷേപ്പിൽ നമ്മളൊരു കോൺ വെക്കും. അതിനുശേഷം നമ്മൾ ഇത് ഇലക്ട്രിക്കലി കണക്ട് ചെയ്തിട്ട് വൈബ്രേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇത് എ ലെവൽ എക്സാംസിനൊക്കെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. അപ്പം ഈ ഫ്ലോ ടെസ്റ്റ് പറഞ്ഞതും ഫ്ലോ ടേബിള് പറഞ്ഞതും വി ബി കൺസിസ്റ്റ് മീറ്റർ പറഞ്ഞതും ഒക്കെ നമ്മൾ എ ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് പഠിച്ചോളൂ. അവർക്കൊക്കെ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നേരത്തെ പറഞ്ഞല്ലോ ടൈമിന്റെ ടേംസിലാണ് കിട്ടുന്നത്. വർക്കബിലിറ്റി കുറവാണെങ്കിൽ, വെരി ലോ വർക്കബിലിറ്റി ആണെങ്കിൽ ഗ്രേറ്റർ ദാൻ 20 സെക്കൻഡ് ആണ്. ലോ വർക്കബിലിറ്റി 6 to 12 seconds ആണ്.
മീഡിയം വർക്കബിലിറ്റി 3 to 6 സെക്കൻഡ് ആണ്, ഹൈ വർക്കബിലിറ്റി 0 to 3 സെക്കൻഡ് ആണ്. അപ്പോൾ എഇ ലെവൽ എക്സാമുകാർ ഈ ടാബുല കോളം പഠിച്ചോളൂ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ എഇ എക്സാംസ്, എഇ എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഗ്രേഡ് വൺ എക്സാമുകാർക്കും ഇത് ഈ ടേബിളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ ഗ്രേഡ് 3 എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്യുന്നവർ ഇത് പഠിക്കേണ്ട. ജസ്റ്റ് ഇത് രണ്ട് പേരുണ്ടെന്നും ഈ ടെസ്റ്റുകൾ വർക്കബിലിറ്റിക്കാണ് ഉപയോഗിക്കുന്നതെന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അത് സെഗ്രിഗേഷൻ ആണ്. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിന്റെ കോൺസ്റ്റിറ്റ്യൻ മെറ്റീരിയൽസ്, അതായത് അതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറി നിൽക്കുന്ന അവസ്ഥയാണ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് കോ സെഗ്രിഗേറ്റ് അത് നമ്മുടെ ബാക്കിയുള്ള എലമെന്റ്സിൽ നിന്ന് മാറി വരുന്ന ഒരവസ്ഥയെ സെഗ്രിഗേഷൻ എന്ന് പറയും. സെഗ്രിഗേഷൻ തന്നെ നമുക്ക് മൂന്ന് ടൈപ്പ് ഉണ്ട്. അതിൽ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ കോ സെഗ്രിഗേറ്റ് സെപ്പറേറ്റിംഗ് ഔട്ട് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ മെട്രിക്സ്, അതായത് മൊത്തം മെട്രിക്സിൽ നിന്ന് കോ സെഗ്രിഗേറ്റ് മാത്രം മാറി വരുന്നത്. രണ്ടാമത്തേത് പേസ്റ്റ് ഓർ മെട്രിക്സ് സെപ്പറേറ്റിംഗ് അവേ ഫ്രം കോ സെഗ്രിഗേറ്റ്, അതായത് നമ്മുടെ സിമെന്റ് പേസ്റ്റ് അല്ലെങ്കിൽ സിമെന്റ് മെട്രിക്സ് കോ സെഗ്രിഗേറ്റിൽ നിന്ന് മാറി സെപ്പറേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥ. ആൻഡ് മൂന്നാമത്തേത് എന്ന് പറഞ്ഞാൽ വാട്ടർ സെപ്പറേറ്റിംഗ് ഫ്രം ദ റെസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് ഡ്യൂ ടു ലോ സ്പെസിഫിക് ഗ്രാവിറ്റി. വാട്ടറിന് സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായത് കൊണ്ട് ബാക്കിയുള്ള എലമെന്റ്സിൽ നിന്ന് അല്ലെങ്കിൽ മെറ്റീരിയൽസിൽ നിന്ന് വാട്ടർ സെപ്പറേറ്റ് ചെയ്ത് വരുന്ന അവസ്ഥ. ഈ മൂന്നെണ്ണം എന്താണ് സെഗ്രിഗേഷന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ്. ഇനി സെഗ്രിഗേഷൻ എന്തുകൊണ്ടുണ്ടാവുന്നു, ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ കോസ് ഫോർ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് വരാത്ത ഏതെങ്കിലും കാര്യം കൂടി തരാം. അപ്പൊ ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോൺക്രീറ്റ് വളരെ വലിയ ഹൈറ്റിൽ നിന്ന് താഴേക്ക് ഡ്രോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ നമ്മുടെ കോസ് സെഗ്രിഗേറ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് പോവാം. വെൻ കോൺക്രീറ്റ് ഇസ് ഡിസ്ചാർജ് ഫ്രം എ ബാഡ്ലി ഡിസൈൻ മിക്സർ ഓർ എ മിക്സർ വിത്ത് വോൺ ഔട്ട് ബ്ലേഡ്സ്, അതായത് നമ്മൾ കോൺക്രീറ്റ് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്താണ് ഒരു ബാഡ്ലി ഡിസൈൻ, അതായത് കൊള്ളാത്ത ഡിസൈൻ ഉള്ള ഒരു മിക്സറോ അതല്ലെങ്കിൽ വേൺ ഔട്ട് ബ്ലേഡ് നശിച്ച ഒരു മിക്സറിൽ നിന്നോ നമ്മൾ കോൺക്രീറ്റ് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തും സെഗ്രിഗേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഡ്രൈ മിക്സിലായിരിക്കണം നമ്മൾ, ഡ്രൈ ആയിട്ടുള്ള മിക്സിലായിരിക്കണം നമ്മൾ വൈബ്രേഷൻ ഓഫ് കോൺക്രീറ്റ് ചെയ്യാനുള്ളത്. അതായത് ഭയങ്കര വെറ്റായിട്ടുള്ള മിക്സിനെ നമ്മൾ എക്സസ് ആയിട്ട് വൈബ്രേറ്റ് ചെയ്താലും സെഗ്രിഗേഷൻ ഉണ്ടാവും. അപ്പൊ ഇത് മൂന്നെണ്ണമാണ് നമ്മുടെ സെഗ്രിഗേഷനുള്ള കാരണം. ക്ലിയർ ആണല്ലോ. ഇനി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, സെഗ്രിഗേഷൻ എങ്ങനെ നമുക്ക് റെമഡി, എന്താണ് അതിനുള്ള പരിഹാരം എന്നുള്ളത്. യൂസ് ഓഫ് എയർ എൻട്രെയിനിങ് ഏജന്റ്, എയർ എൻട്രെയിനിങ് അഡ്മിക്സ്റ്റേഴ്സ് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് സെഗ്രിഗേഷൻ ഒരു പരിധിവരെ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തായിരിക്കും ബ്ലീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെഗ്രിഗേഷന്റെ ഒരു ഫോം ആണ്. അവിടെ എന്താണ് ചെയ്യുന്നത്, എക്സസ് ആയിട്ടുള്ള വെള്ളം സർഫസിൽ വന്ന് നിൽക്കുന്ന അവസ്ഥയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത് ഹൈലി വെറ്റ് ആയിട്ടുള്ള മിക്സ്, അതായത് വെള്ളം കൂടിയ മിക്സിൽ, ബാഡ്ലി പ്രപ്പോർഷൻ, നല്ല പ്രപ്പോർഷൻ അല്ലാത്ത കോൺക്രീറ്റ് ആൻഡ് ഇൻസഫീഷ്യൻ്റ്ലി മിക്സ്ഡ് കോൺക്രീറ്റ്, നല്ലപോലെ മിക്സ് ചെയ്യാത്ത കോൺക്രീറ്റിലുമാണ് ഈ ബ്ലീഡിംഗ് ഉണ്ടാവുന്നത്. ബ്ലീഡിംഗ് എന്താണ്, വെള്ളം ഏറ്റവും ടോപ്പ് സർഫസിൽ വന്ന് നിൽക്കുന്നത്. ഓക്കെ, ഇനി വെള്ളം നമ്മുടെ കോൺക്രീറ്റിൽ നിന്ന് മുകളിലേക്ക് വരുന്ന സമയത്ത് അത് കുറച്ച് സിമെന്റ് പേസ്റ്റും കൂടി അതിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ സിമെന്റ് പേസ്റ്റും വെള്ളവും കൂടി വന്നു കഴിഞ്ഞാൽ ബ്ലീഡിംഗ് എന്നല്ല പറയുന്നത്, അതിന് വേറൊരു പേര് പറയും. നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വാട്ടർ മുകളിൽ വരുന്ന അവസ്ഥയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ വാട്ടർ മുകളിൽ വരുന്നതിന്റെ കൂടെ അതിന് അത് കുറച്ച് സിമെന്റ് പേസ്റ്റ് കൂടെ കൊണ്ടുവന്നു എന്ന് വെച്ചു. അപ്പൊ ആ സമയത്താണ് നമ്മൾ ട്രവലും ഫ്ലോട്ടും ഒക്കെ വെച്ചിട്ട് സർഫസ് ഫിനിഷ് ചെയ്യുന്നതെങ്കിൽ എന്ത് പറ്റും, അഗ്രിഗേറ്റ് എന്ന് പറയുന്ന താഴേക്ക് പോവും. അതുപോലെ തന്നെ സിമെന്റും വാട്ടറും മുകളിലേക്ക് വരും. അങ്ങനെ വരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ലേറ്റൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സിമെന്റ് പേസ്റ്റ് അങ്ങനെ സർഫസിൽ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ലേറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ജനറലി എന്താണ്, നമ്മുടെ ഇൻഗ്രീഡിയൻസ് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നതാണ്. അത് തന്നെ മൂന്നെണ്ണം ഉണ്ട്. ആദ്യത്തേതാണ് അഗ്രിഗേറ്റ് വരുന്നത്, അത് ആസ് എ സെഗ്രിഗേഷൻ എന്ന് തന്നെയാണ് പറയുന്നത്. രണ്ടാമത്തെ ബ്ലീഡിംഗ് ആണ്. ബ്ലീഡിംഗിനകത്ത് എന്താണ് സംഭവിക്കുന്നത്, കോൺക്രീറ്റിൽ വെള്ളം എക്സസ് ആവുന്ന കേസിൽ വെള്ളം ഏറ്റവും മുകളിലേക്ക് വരുന്നത്, സ്പെസിഫിക് ഗ്രാവിറ്റി കുറവായതുകൊണ്ട് ഏറ്റവും മുകളിലേക്ക് വരുന്ന സർഫസിൽ വരുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ബ്ലീഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വെള്ളം പോകുന്ന സമയത്ത് കുറച്ച് സിമെന്റ് പേസ്റ്റും കൂടി അതിന്റെ മുകളിലേക്ക് കൊണ്ടുപോകും. ഈ സമയത്ത് നമ്മൾ ഫ്ലോട്ടോ അല്ലെങ്കിൽ ട്രവൽ വെച്ച് സർഫസ് ഫിനിഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അഗ്രിഗേറ്റ്സ് താഴേക്ക് പോവുകയും അതുപോലെ തന്നെ സിമെന്റ് പേസ്റ്റ് മുകളിലേക്ക് വരികയും ചെയ്യും. അതിനെയാണ് നമ്മൾ ലേറ്റൻസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ടോപ്പ് ലെയർ ആസ് എ ഹൈ കണ്ടന്റ് ഓഫ് വാട്ടർ. നമ്മൾ വെള്ളവും സിമെന്റും എല്ലാം മുകളിൽ വന്നിരിക്കുകയാണല്ലോ, അതുകൊണ്ട് തന്നെ അതിന് വാട്ടറിന്റെ കണ്ടന്റ് കൂടുതലായിരിക്കും. പക്ഷേ അഗ്രിഗേറ്റ്സ് എല്ലാം എവിടെ പോയിട്ടുണ്ട്, താഴെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷ്രിങ്കേജ് ക്രാക്കുകൾ
കൂടുതലായി ഉണ്ടാവും അതും ഇമ്പോർട്ടന്റ് ആണ് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത് മുകളിൽ സിമന്റ് പേസ്റ്റ് ആണ് ഉള്ളത് അല്ലേ താഴെയാണ് അഗ്രിഗേറ്റ്സ് എല്ലാം ഉള്ളത് അപ്പോൾ വെള്ളം കൂടുതൽ ഉണ്ടായതുകൊണ്ട് ഇവാപറേറ്റ് ചെയ്തു പോവാനും അവിടെ അഗ്രിഗേറ്റ്സ് ഇല്ലാത്തതുകൊണ്ട് ഷ്രിങ്കേജ് ഉണ്ടാവാനും സാധ്യതയുണ്ട് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ വെള്ളം ഇങ്ങനെ ഇങ്ങനെ ഓരോരിടത്തുനിന്നും മുകളിലത്തെ സർഫസിൽ വന്ന് നിൽക്കുകയാണ് കോൺക്രീറ്റിന്റെ അപ്പൊ ഇതൊരു ബ്ലോക്ക് ആണെങ്കിൽ അതിന്റെ മുകളിലത്തെ സർഫസിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ ഈ സർഫസിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് വെള്ളം അപ്പൊ ഇങ്ങനെ വെള്ളം ഏതെങ്കിലും ഭാഗത്തുനിന്ന് സഞ്ചരിച്ച് സഞ്ചരിച്ചല്ലേ മുകളിലെത്തുന്ന ടോപ്പ് സർഫസിലേക്ക് വരുന്നത് അപ്പൊ ഇങ്ങനെ പോകുന്ന വഴിയിലെല്ലാം എന്ത് ചെയ്യും അത് ചാനൽസ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് ഇനി വാട്ടർ സിമന്റ് റേഷ്യോ 0.7നേക്കാളും കൂടുകയാണെങ്കിൽ ഓർത്തു വെക്കുക വാട്ടർ സിമന്റ് റേഷ്യോ 0.7നേക്കാളും കൂടുകയാണെങ്കിൽ ഈ ചാനൽ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും ചിലപ്പം ഈ വാട്ടർ സിമന്റ് റേഷ്യോ വെള്ളം കുറച്ച് കുറവാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഒന്നും ചാനൽസ് ഉണ്ടാവത്തില്ല ഇനി വാട്ടർ സിമന്റ് റേഷ്യോ 0.7ൽ കൂടുതലാണെങ്കിൽ ഈ ചാനൽ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിരിക്കും അങ്ങനെ വെള്ളം മുകളിലേക്ക് ട്രാവൽ ചെയ്യാൻ കണ്ടിന്യൂസ് ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കോൺക്രീറ്റിൽ പെർമിയബിലിറ്റി ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവുന്നത് ഓക്കെ പെർമിയബിലിറ്റി ഉണ്ടാവും അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇതിനകത്ത് അറ്റ്ലീസ്റ്റ് 0.7 എന്നുള്ള വാല്യൂ ഓർത്തു വെക്കുക പിന്നെ അതുപോലെ തന്നെ ബ്ലീഡിംഗ് കാരണം റീഇൻഫോഴ്സ്മെന്റും കോൺക്രീറ്റും തമ്മിലുള്ള ബോണ്ട് കുറയും കാര്യം വെള്ളം വന്നിട്ട് റീഇൻഫോഴ്സ്മെന്റ് ഇപ്പം നമുക്ക് ബാറൊക്കെ ഇങ്ങനെ ക്രാങ്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ബാർ ക്രാങ്ക് ചെയ്ത് കൊടുക്കുന്ന അവസ്ഥയിൽ ഈ ക്രാങ്കിങ്ങിന് അവിടെയൊക്കെ വെള്ളം വന്നിരുന്ന് ഈ ഭാഗം എല്ലാം പെട്ടെന്ന് കൊറോഡായി പോകാൻ സാധ്യതയുണ്ട് അപ്പം നമ്മുടെ കോൺക്രീറ്റും സിമെന്റും സോറി കോൺക്രീറ്റും അതുപോലെ തന്നെ റീഇൻഫോഴ്സ്മെന്റും തമ്മിലുള്ള ബോണ്ട് നഷ്ടപ്പെടും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി ബ്ലീഡിങ് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് പ്രോപ്പർ പ്രപ്പോർഷനിങ് ആൻഡ് കംപ്ലീറ്റ് യൂണിഫോം മിക്സിങ് നല്ലപോലെ മിക്സ് ചെയ്ത് പ്രപ്പോർഷൻ ചെയ്തെടുക്കുക യൂസ് ഓഫ് ഫൈനലി ഡിവൈഡഡ് പൊസോളനിക് മെറ്റീരിയൽസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പൊസോളനിക് മെറ്റീരിയൽസ് ഉപയോഗിക്കുക എയർ എൻട്രെയിനിങ് ഏജന്റ് ഇവിടെയും ഉപയോഗിക്കുക ഫൈനർ സിമെന്റോ സിമെന്റ് വിത്ത് ലോ ആൽക്കലി കണ്ടന്റ് അതായത് ഫൈനർ ആയിട്ടുള്ള സിമെന്റോ അല്ലെങ്കിൽ കുറവ് ആൽക്കലി കണ്ടന്റ് ഉള്ള സിമെന്റോ ഉപയോഗിക്കുക റിച്ച് മിക്സസ് ഉപയോഗിക്കുക റിച്ച് മിക്സ് എന്ന് പറഞ്ഞാൽ സിമെന്റ് കൂടുതലുള്ള വാട്ടർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മിക്സ് ഉപയോഗിക്കുക അപ്പൊ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ദ ഷോയിങ് അപ്പ് ഓഫ് വൈറ്റ് ഫ്ലഫി ലെയർസ് ഓൺ ദ സർഫസ് ഓഫ് കോൺക്രീറ്റ് ഇസ് നോൺ ആസ് അതായത് കോൺക്രീറ്റിന്റെ സർഫസിൽ വൈറ്റ് ഫ്ലഫി ലെയർസ് ഫോം ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ അതിന് എന്താണ് പറയുന്നത് എന്നുള്ളതാണ് കൺസിസ്റ്റൻസി എഫ്ലോറസൻ സെഗ്രിഗേഷൻ വർക്കബിലിറ്റി സെഗ്രിഗേഷൻ എന്താന്ന് നമുക്കറിയാം വർക്കബിലിറ്റി എന്താണെന്ന് അറിയാം കൺസിസ്റ്റൻസി എന്തായാലും അല്ല അപ്പൊ എന്താണ് നമ്മുടെ ഓപ്ഷൻ വരുന്നത് കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി എഫ്ലോറസൻസ് ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഫ്ലോറസൻസ് വൈറ്റ് പാച്ചസ് ആണല്ലോ അതുപോലെ തന്നെ വൈറ്റ് ഫ്ലഫി ലെയേഴ്സ് ആണ് എഫ്ലോർ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ ഒന്ന് രണ്ട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫോർ പ്രോപ്പർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ദ വാട്ടർ സിമെന്റ് റേഷ്യോ വേരിയസ് ബിറ്റ്വീൻ അതായത് പ്രോപ്പറായിട്ട് വർക്കബിൾ ആയിട്ടുള്ള ഒരു മിക്സിന്റെ വാട്ടർ സിമെന്റ് റേഷ്യോന്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആൻസർ വരുന്നത് 0.4 to 0.6 ആണ് നോട്ട് ചെയ്ത് ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്ത് പഠിച്ചോളൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 0.7ൽ കൂടുകയാണെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ 0.7ൽ കൂടുകയാണെങ്കിൽ വെള്ളം സർഫസിലേക്ക് വരുമ്പോൾ കണ്ടിന്യൂസ് ചാനൽസ് ക്രിയേറ്റ് ചെയ്യുന്നും അത് പെർമിയബിലിറ്റിക്ക് കാരണമാകുന്നു എന്നും പറഞ്ഞു അപ്പൊ ഞാനവിടെ 0.7 ഓർത്ത് വെക്കാൻ പറയും അപ്പൊ 0.7ൽ ഒട്ടും കൂടാൻ പാടില്ല എന്നാലും നമ്മൾ ഫേവറബിൾ അല്ലെങ്കിൽ നല്ല ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വാട്ടർ സിമെന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 0.4 to 0.6 ഇടയ്ക്കാണ് അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഹയർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് ഇസ് റിക്വയർഡ് ഇഫ് ദ കോൺക്രീറ്റ് ഇസ് അതായത് നമ്മുടെ കോൺക്രീറ്റ് എങ്ങനെയുള്ള നേച്ചറിലാണെങ്കിലാണ് ഹയർ വർക്കബിലിറ്റി ഓഫ് കോൺക്രീറ്റ് വേണം എന്നുള്ളതാണ് മെയ്ഡ് വിത്ത് സിമെന്റ് അത് എന്തായാലും ആൻസർ അല്ല തിക്ക് ആൻഡ് ഹെവിലി റീഇൻഫോഴ്സ് തിൻ ആൻഡ് ഹെവിലി റീഇൻഫോഴ്സ്ഡ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ തിക്കും അതുപോലെ തന്നെ ഹെവിലി റീഇൻഫോഴ്സ്ഡും ആയിട്ടുള്ള ഹെവിലി റീഇൻഫോഴ്സ്ഡും ആയിട്ടുള്ള കോൺക്രീറ്റ് ആണെങ്കിൽ നമുക്ക് ഹൈലി വർക്കബിൾ ആയിട്ടുള്ള കോൺക്രീറ്റ് മസ്റ്റ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ സ്ലം ടെസ്റ്റിംഗ് ആണ് ഇതിനകത്ത് ഞാൻ രണ്ട് ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ പറയാം അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ ബോട്ടം ഡയമീറ്റർ ഇൻ mm ഓഫ് ദ സ്റ്റാൻഡേർഡ് മൗൾഡ് യൂസ്ഡ് ഇൻ സ്ലംബ് ടെസ്റ്റ് സ്ലംബ് ടെസ്റ്റിന്റെ സ്റ്റാൻഡേർഡ് മൗൾഡിന്റെ ബോട്ടം ഡയമീറ്റർ ഇൻ mm ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ടോപ്പ് ഡയമീറ്റർ 10 cm ആണെന്ന് അറിയാം ബോട്ടം ഡയമീറ്റർ 20 cm ആണെന്ന് അറിയാം ഹൈറ്റ് 30 cm ആണെന്ന് അറിയാം ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത് ബോട്ടം ഡയമീറ്റർ ഇൻ mm അപ്പൊ 20 cm ആണ് സോ യുവർ ആൻസർ 200 mm ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി ടോപ്പ് ഡയമീറ്റർ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഏത് എഴുതും 100 mm എഴുതാം ഓക്കെ അപ്പൊ ഇതെന്താണ് ഇത് ടോപ്പ് ഡയമീറ്റർ ആണ് ഇനി വേറൊരു ക്വസ്റ്റ്യനും PSC തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹൈറ്റ് ഓഫ് സ്ലം കോൺ ഇസ് അബൌട്ട് സ്ലം കോണിന്റെ ഹൈറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം
സെന്റിമീറ്റർ ല ചോദിച്ചാൽ 30 സെന്റിമീറ്റർ അല്ലെങ്കിൽ 300 mm ഓക്കേ അപ്പം ഇതാണ് ഹൈറ്റ് ഓഫ് സ്ലം കോൺ ഇനി അതുപോലെ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നത് സ്ലംബ് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ കുറേ തന്നിട്ടുണ്ട് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് എന്താണ് വാട്ടർ സിമെന്റ് റേഷ്യോ അങ്ങനെ കുറേ ഓപ്ഷൻസ് തരും അപ്പൊ എന്താണ് നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ വാട്ടർ സിമെന്റ് റേഷ്യോ അതുപോലെ തന്നെ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് തരും സ്ലം ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ എന്താണ് വർക്കബിലിറ്റി ആണ് അപ്പൊ ഇതും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പൊ ഇത്രയും ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആണ് സ്ലംബ് ടെസ്റ്റിൽ നിന്ന് കൂടുതലായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പിന്നെ സ്ലംബ് വാല്യൂസ് നമ്മൾ ആ എക്സ്ട്രാ സ്റ്റിഫ് സ്റ്റിഫിന്റെ കേസ് പറഞ്ഞു പിന്നെ അതിനുശേഷം ഞാൻ രണ്ടെണ്ണം ഓർത്ത് വെച്ച് പഠിക്കാൻ രണ്ടോ മൂന്നെണ്ണോ ഓർത്ത് വെച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലംബിന്റെ വാല്യൂ 20 to 40 mm അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പൊ സ്ലംബ് വാല്യൂസും പഠിക്കുക അപ്പൊ സ്ലംബ് ടെസ്റ്റിനകത്ത് സ്ലംബ് വാല്യൂസ് പഠിക്കുക സ്ലംബ് ടെസ്റ്റ് എന്തിന് കണ്ടക്ട് ചെയ്യുന്നു എന്ന് പറയുക പിന്നെ അതുപോലെ തന്നെ സ്ലംബ് കോണിന്റെ ഡയമെൻഷൻസ് ഇത് മൂന്നുമാണ് PSC 3 ചോദിച്ച ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും സൈസ് ഓഫ് കോമൺലി യൂസ്ഡ് കോൺക്രീറ്റ് സ്പെസിമെൻ ഫോർ കംപ്രഷൻ ടെസ്റ്റ് നമ്മൾ കോൺക്രീറ്റിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഇനിയും പറയാനുണ്ടല്ലോ അപ്പൊ അതിനകത്ത് നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് ഒക്കെ പറയും എന്നിരുന്നാൽ കൂടി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കും എന്താണ് കംപ്രഷൻ ടെസ്റ്റിന് നമ്മൾ 150 mm³ ആണ് ഉപയോഗിക്കുന്നത് അല്ലേ അപ്പൊ നമ്മുടെ സൈസ് എന്ന് പറഞ്ഞാൽ 150 by 150 by 150 mm ആണ് കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ റെക്കമെൻഡഡ് വാല്യൂ ഓഫ് സ്ലംബ് ഫോർ റോഡ് കൺസ്ട്രക്ഷൻ അപ്പൊ സ്ലംബ് വാല്യൂസ് ഞാൻ മുന്നത്തെ സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്ലംബ് വാല്യൂസിന്റെ ആ ടാബ്ലോക്കോളം അതുപോലെ പഠിക്കുക ഇവിടെ റോഡ് കൺസ്ട്രക്ഷന്റെ ആണ് ചോദിച്ചിരിക്കുന്നത് സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ 20 to 40 mm ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ വരുന്നത് അപ്പൊ ഇത്രയുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC വർക്കബിലിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് അപ്പൊ ഇത് നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് റിവൈസ് ചെയ്യുക അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നന്നായി പഠിച്ചുകൊണ്ടിരിക്കുക കാരണം എക്സാംസ് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിൽ വരുന്നത് ഇനിയും ഒരുപാട് എക്സാംസ് വിളിക്കാനും ഉണ്ട് അപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കണ്ടിന്യൂസ്ലി പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു